നോറ മുസ്കാൻ എന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിം എവിടം വരെ പോകും എന്ന് കാണാൻ ഒരു 1 വീക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഗെയിമാണ് പുള്ളിക്കാരിയുടെ, പക്ഷെ അത് പുറത്തേക്ക് വന്നു ഇന്നലെ. പ്രേക്ഷകർ കണ്ടു. ജിൻഡോയുമായിട്ടുണ്ടായ തർക്കം അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. ആദ്യം തന്നെ നോറ ഇന്നലെ നമ്മുടെ അർജുന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ലൈവില്, ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പേ. ഇത് ഇന്ന് എന്നല്ല, ഇന്നലെ മുതൽക്കേ ഡെൻ ടീമിലുള്ള പലരോടുമായിട്ട് നോറ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, സിജോയും റോക്കിയും സുഹൃത്തുക്കളല്ല. സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇത് അവസാനിക്കില്ലായിരുന്നു. അതേപോലെ സിജോ റോക്കിനെ മെന്റലി ഹേർട്ട് ചെയ്തു, അതുകൊണ്ടാണ് റോക്കി സിജോനെ ഫിസിക്കലി ഹേർട്ട് ചെയ്തത്. അങ്ങനെ റോക്കിയെ വൈറ്റ് വാഷ് ചെയ്ത് പുട്ടിയിട്ട് റോക്കിയുടെ വോട്ടുകൾ നേരെ നോറയിലേക്ക് മറിക്കാനുള്ള ശ്രമങ്ങളാണ്. സിജോനെ കുറിച്ച് ഇങ്ങനെ പാടെ കുറ്റം പറഞ്ഞ, സിജോ അനുഭവിച്ചതിനെ എല്ലാം തള്ളിക്കറിഞ്ഞ, സിജോയ്ക്കെതിരെ ഗെയിം കളിച്ച് റോക്കിനെ വൈറ്റ് വാഷ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാനിപ്പുലേഷൻ തന്നെയാണത്, അവിടെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് ലൈവില് കാണിച്ച കോൺവെർസേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പിന്നെ റോക്കി ചെയ്തതും തെറ്റ്, സിജോ ചെയ്തതും തെറ്റ്, ആക്ഷനും തെറ്റ്, റിയാക്ഷനും തെറ്റ്, ആ രീതിയിൽ വേണം ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ. അതാണ് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് രീതി. അങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും സംസാരിച്ചു പോകുന്നത്. ഹിഡൻ ഗെയിം വെച്ച് കളിക്കുന്നവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഇനി നോറയും ജിൻഡോയും തമ്മിലുള്ള വർക്കത്തിലേക്ക് നമുക്ക് വരാം. നോറ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു യമുന ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത്, ഇന്നലെ രാവിലെ തന്നെ. അത് ലൈവിൽ ഞാൻ കണ്ടതാണ്, വൈകുന്നേരവും പറഞ്ഞിരുന്നു. ഒരു എന്നിട്ട് ജിൻഡോയോട് വാഗ്വാദം ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് നോറ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ചേച്ചി, ഞാൻ ചേച്ചിക്കെതിരെ അങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ. ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്, പച്ചയായ ഡബിൾ സ്റ്റാൻഡേർഡ്സ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതും ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. അവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും നോറ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്നത് നോറയുടെ ക്യാരക്ടറാണോ എന്ന് എനിക്കറിയില്ല, അത് ചിലപ്പോൾ നോറയുടെ ഗെയിം ആയിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ടുപേരെ കൂട്ടിയിടിപ്പിച്ച് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഗെയിം എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിന്ന് ഒരാളെ എതിർത്ത് ജയിക്കണം എന്നാണ് വിശ്വാസം, അതാണ് അതിന്റെ ഒരു കറക്റ്റായ രീതി. ഒളിപ്പോലും നടത്തുന്നതും മറ്റേ ഡബിൾ സ്റ്റാൻഡേർഡ് ഇറക്കുന്നതും ഒന്നും ഒരു ശരിയായ ഗെയിമേ അല്ല എന്റെ അഭിപ്രായത്തിൽ. പിന്നെ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്, നോറ വളരെയധികം ആക്റ്റീവായി വരുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡ് ഇറക്കിയിട്ടാണെങ്കിലും പവർ ടീമിനെതിരെ സംസാരിക്കുന്നുണ്ട്, അതൊരു നല്ല മൂവാണ്. പിന്നെ ഈ 3 ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് നോമിനേഷനിൽ വന്നതാണ് നോറ. അത് ആസ് എ കണ്ടസ്റ്റന്റ് നോറ എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ ഇത് നെഗറ്റീവ് ഗെയിം ആകുമോ അത് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. എന്തായാലും നോറ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, അതിലൊരു ഡൗട്ടും.